കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ട ആളാപ്പാ. ഇന്നത്തെ ട്രോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞ നമ്മുടെ നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം പാലക്കാട് നിന്ന് കാണാതായ ഒരു പുള്ളിയെ 2 ദിവസം മുമ്പ് മലപ്പുറത്ത് കണ്ടുകിട്ടിയിട്ടുണ്ട് നമ്മുടെ മെട്രോ മാമൻ. അതേന്ന് അന്ന് ഇലക്ഷന്റെ റിസൾട്ട് വന്നെന്ന് MLA ഓഫീസും പൂട്ടി താക്കോലും കൊണ്ട് വണ്ടി വിട്ടതാ, പിന്നെ ആരും കണ്ടിട്ടില്ല. ആ പുള്ളിയാണ് മലപ്പുറത്ത് മിഞ്ഞാന്ന് കണ്ടുകിട്ടിയത്. ആള് പ്രത്യക്ഷപ്പെട്ടത് ഒരു പഞ്ച് ഡയലോഗായിട്ടാണ്. ഈ പഞ്ച് ഡയലോഗ് നെഞ്ചത്തടിച്ചത് മിത്രങ്ങളുടെയാണ്. ഞാൻ സജീവ രാഷ്ട്രീയം നിർത്തുന്നു. നല്ല കാര്യം, 10-90 വയസ്സൊക്കെ ആയതല്ലേ, വെളിപാട് വന്നതായിരിക്കും. ഇനിയിപ്പോൾ സജീവമായിട്ടൊന്ന് പ്രവർത്തിക്കാൻ ആരോഗ്യമൊക്കെ മനുഷ്യനല്ലേ ഉള്ളേ. അതാണ് ഇത് കേട്ടവാദി മാധ്യമങ്ങളെല്ലാം മൈക്കും ക്യാമറയും കൂടെ തൂക്കി നമ്മുടെ സുരേന്ദ്രേട്ടൻ്റെ അടുത്തോട്ട് അങ്ങ് പോയി. അത് പിന്നെ ഈ കേരളത്തിലുള്ളതാണല്ലോ, എന്ത് കിട്ടിയാലും ഉടനെ സുരേന്ദ്രേട്ടൻ്റെ പെരടിക്ക് അങ്ങ് കയറിപ്പോവുക. സുരേന്ദ്രേട്ടനോട് മാധ്യമങ്ങൾ ചോദിച്ചു, അല്ല സുരേന്ദ്രൻജി, നമ്മുടെ ഈ ശ്രീധരൻ, അതായത് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, സജീവ രാഷ്ട്രീയം നിർത്തി എന്നാണല്ലോ പറയുന്നത്, എന്താണ് അങ്ങയുടെ അഭിപ്രായം? അതിന് അദ്ദേഹം എപ്പോഴാണ് സജീവ രാഷ്ട്രീയക്കാരനായി നിലകൊണ്ടിരുന്നത്? അതെ, അതാണ് സുരേന്ദ്രേട്ടൻ അങ്ങനെ പറയൂ. അല്ലെങ്കിലും ഈ പ്രവർത്തിക്കാനും ഓടി നടക്കാനും നിങ്ങളെപ്പോലെ പൊതുനിരത്തിൽ വർഗീയത വിളിച്ചു പറയാനൊക്കെ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഒന്നുമില്ലെങ്കിലും നമ്മൾ ആ വയസ്സിനെങ്കിലും ഒന്ന് മാനിക്കണ്ടേ? എന്തൊക്കെയായിരുന്നു? കേരളത്തിൽ 35 സീറ്റ്, MLA ഓഫീസ്, തൊട്ടടുത്ത ഒരു ഗസ്റ്റ് ഹൗസ്, കൊടി വെച്ച കാറ്, അങ്ങനെ എന്തൊക്കെയായിരുന്നു. അവസാനം ഇപ്പൊ ഗുദാഗവ. നിയമസഭാ ഇലക്ഷന് റിസൾട്ട് വന്നപ്പോ ആകെ ഉണ്ടായിരുന്ന 1 സീറ്റും കൂടെ പോയി. എല്ലാം കൂടെ പൊളിച്ചടുക്കി കൈ കൊടുത്തപ്പം മൂപ്പ രംഗ് മുങ്ങി. പക്ഷെ ഇപ്പൊ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഈ BJP ക്കാർക്ക് എന്നെ പണ്ടത്തെ പോലെ വിലയില്ല, എന്നെ അവഗണിക്കുന്നു, അതുകൊണ്ട് ഞാൻ പിന്മാറുന്നു എന്നാ. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ, ഈ BJP ക്കാർക്ക് കാര്യം കാണാനല്ലേ ആൾക്കാരെ വേണ്ടു. ഇത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇനിയിപ്പോ കേരളത്തിലെ BJP ക്കാര് എന്നെ വേണ്ട പോലെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ മൂവ് ആണോ മെട്രോ മാമ? അല്ല, ഇതെങ്ങാനും മോദിജി കേട്ട് ഹിന്ദിയിൽ ആരെങ്കിലും കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് നേരെ കേന്ദ്രത്തിൽ പൊക്കിക്കൊണ്ടുപോയി വെച്ച് അവിടെ ഒരു വാഴയായി പ്രതിഷ്ഠിക്കാൻ വല്ല സാധ്യതയുണ്ടോന്നാണോ? എറിഞ്ഞതായിരിക്കും, കിട്ടിയാ കിട്ടി, ഇല്ലേ ചട്ടി, അങ്ങനെയല്ലേ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള എക്സിറ്റ് പോളിൽ BJP ക്ക് 35 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നും കിട്ടിയാൽ ഉടനെ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയായി താനായിരിക്കും എത്തുന്നതെന്നും, അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ ഒരു MLA ഓഫീസും അതിൻ്റെ തൊട്ടടുത്ത് ഒരു ഗസ്റ്റ് ഹൗസൊക്കെ പണിയാനുള്ള കമ്പി സിമെൻറ്റും വരെ ഇറക്കിയതായിരുന്നു. അക്കൂട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പല കാര്യങ്ങളും ഉടച്ചു വറക്കാനുണ്ടെന്നും കൂടി മൂപ്പരങ്ങ് വെച്ച് തള്ളി. പക്ഷെ ഒന്നിനും കാര്യമുണ്ടായില്ല എന്ന് മാത്രം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നേമത്തെ ചാണകക്കുഴിയിൽ മാത്രം ഉണ്ടായിരുന്ന താമര അതും കൂടി അങ്ങ് കൊഴിഞ്ഞില്ലാണ്ടായി. അതോടെ ശ്രീധരനും കൂട്ടരും ആ പടി സ്ഥലം വിട്ടു. ശ്രീധരൻ്റെ കൂടെ കൂട്ടത്തിൽ ഇതുപോലെ പല BJP സ്ഥാനാർത്ഥികളെയും ഇപ്പൊ കാണാനില്ല. ഇതുപോലെ വെളിപാടുണ്ടായി പുറകെ പുറകെ പ്രത്യക്ഷപ്പെടാതിരുന്നാൽ മതിയായിരുന്നു. സജീവ രാഷ്ട്രീയം നിർത്തി എന്ന് പറഞ്ഞപ്പോ മിത്രങ്ങൾക്കൊക്കെ ആകെ പടങ്ങ് സങ്കടമായി. അല്ല, ഉണ്ടാവും. അങ്ങ് ഉപ്പ് സത്യാഗ്രഹം മുതൽ ഈ അടുത്ത് കഴിഞ്ഞ ശബരിമലയിലെ സത്യാഗ്രഹം വരെ സജീവമായി മുന്നിൽ നിന്ന് നയിച്ച ആളാണല്ലോ നമ്മുടെ മെട്രോ മാമൻ. സങ്കടം ഉണ്ടാവും, സ്വാഭാവികം. 2-3 മാസത്തെ പ്രവർത്തനം കഴിഞ്ഞപ്പോഴാണ് മെട്രോ മാമന് മനസ്സിലായത് ചാണകക്കുഴി വീണ നാറുന്ന്. അല്ല മെട്രോ മാമ, നിങ്ങൾക്ക് കേരളത്തിലെ അത്യാവശ്യം നല്ല നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നല്ലേ, ആ വഴിക്ക് ചാണകക്കുഴി വീഴരുതെന്ന് ജനങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടെ പറഞ്ഞതല്ലേ, അപ്പൊ കേട്ടില്ല, ദാ കിടക്കണു. അന്നേ പറഞ്ഞതാ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക് എന്ന്. കേട്ടില്ലല്ലോ, ഇപ്പൊ എന്തായി? ഏതായാലും മെട്രോ മാമന് വെളിപാട് വന്നു. ഇനി ഇതേപോലെ പുറകെ പുറകെ ഉള്ളതൊക്കെ ഒന്ന് നന്നായിരുന്നെങ്കിൽ കേരളം രക്ഷപ്പെട്ട് കണ്ടേനെ. ഇപ്പോഴും ഒരു സംശയം അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. അതായത് നമ്മുടെ മെട്രോ മാമൻ പറഞ്ഞത് ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നു എന്ന് വെച്ച് ഞാൻ BJP വിടുന്നില്ല, രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുന്നില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എനിക്ക് പ്രവർത്തിക്കാനും ഓടി നടക്കാനും പണ്ടത്തെ പോലെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് വർഗീയത പറയാനൊന്നും പറ്റാത്തതുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാനില്ല, അടുത്ത നിയമസഭാ ഇലക്ഷന് വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഞാൻ വരാം എന്നാണോ? അല്ല, ചോദിച്ചു എന്നേ ഉള്ളൂ.